ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഇപ്പോൾ ആനി രാജ അടക്കമുള്ളവർ ആ കാര്യങ്ങളിൽ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ അവരെ ഡൽഹിയിലല്ലേ അവിടെ ഡൽഹിയിലാണല്ലോ ഉണ്ടാക്കൽ കേരളത്തിലല്ലോ എന്നതാണ് മറുപടി ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഈ ഗ്രാമ്യ ഭാഷ എന്നൊക്കെ പറയുന്നത് ഞങ്ങളൊക്കെ സമാനമായ സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുകയും അവിടെയുള്ളവരും ഒക്കെയായി പരിചയമുള്ളവരും ഒക്കെയാണ് ഈ ഗ്രാമ്യ ഭാഷ എന്ന് പറയുന്ന ആനുകൂല്യം കേരള രാഷ്ട്രീയത്തിന് ഇനി വെച്ചുപൊറപ്പിക്കാൻ കഴിയുന്ന ഒന്നാണോ ഇത് കേട്ടു കേട്ട് മടുത്തില്ലേ ഇവിടെയുള്ള ആർക്കും മധു ഇവിടെ സി പി നേതാവ് ശ്രീ ശിവരാമൻ്റെ ഭാഷ കടമെടുത്താൽ എന്ത് പുലയാട്ടം നടത്തിയിട്ട് അത് ഗ്രാമീണ ഭാഷയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുക ഇവിടെ താങ്കൾ ഈ ചർച്ചയിൽ ശ്രീ എം ജയചന്ദ്രനെ താങ്കൾ അല്ലെങ്കിൽ മാതൃഭൂമി ചാനൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇടതുപക്ഷ സഹയാത്രികൻ എന്നാണ് ദേവി ഇത് അതെങ്കിലും ഒന്ന് തിരുത്തണം സി പി എം സഹയാത്രികൻ എന്ന് തിരുത്തണം കാരണം സി പി ഐക്ക് ഇത് വിരുദ്ധ അഭിപ്രായമാണ് ഇതിലുള്ളത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ആണത് പക്ഷേ അദ്ദേഹം പങ്കെടുക്കുമ്പോൾ എം ജയചന്ദ്രൻ്റെ തലയ്ക്ക് മുകളിൽ എഴുതി കാണിക്കുന്നത് ഇടത് സഹയാത്രികൻ എന്നാണ് ഇടത് സഹയാത്രികൻ അല്ല സി പി എം സഹയാത്രികൻ തിരുത്തിയാൽ മാത്രമേ ഈ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ ഒന്ന് രണ്ട് എനിക്ക് എക്കോ എന്ന് കുറച്ച് തരണം രണ്ട് ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇത്തരത്തിൽ ഇടതുപക്ഷ വനിതകളെ ആക്ഷേപിച്ചും സ്ത്രീത്വത്തെ അപമാനിച്ചും ഒരുതരം ആത്മരതി കണ്ടെത്തുന്ന എം എം മണി ഇത് കുറേ നാളായി തുടങ്ങിയിട്ട് ഒരാളെ മാത്രമല്ല പെമ്പിളെ ഒരുമയെ കുറിച്ച് ഒരുമയെക്കുറിച്ചായാലും അതുപോലെ തന്നെ അവിടെ പിന്നെ പോളിടെക്നിക്കിലെ പ്രിൻസിപ്പലിനെ അധിക്ഷേപിച്ചതായാലും അതൊക്കെ എത്ര മ്ലേച്ഛമായ ഭാഷയിലൂടെയാണ് അവരെയൊക്കെ ആക്ഷേപിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് സമയത്ത് ഉമ തോമസിനെ ആക്ഷേപിച്ചു കെ കെ രമയെ നേരത്തെ തന്നെ ആക്ഷേപിച്ചിട്ടുണ്ട് ഇപ്പോൾ കെ കെ രമയെ വീണ്ടും ആക്ഷേപിക്കുന്നു അത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ സി പി ഐയുടെ അഖിലേന്ത്യാ നേതാവ് ശ്രീമതി ആനി രാജയെ ഇപ്പോൾ ആക്ഷേപിക്കുന്നു അപ്പോൾ കൊത്തിക്കൊത്തി മോർത്തിക്കയറി കൊത്തുകയാണ് ഇവിടെ അടിസ്ഥാനപരമായി നയം വ്യക്തമാക്കേണ്ടത് ഇടതു മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളാണ് സി പി എം ഇത്തരത്തിൽ കെട്ടഴിച്ച് വിട്ടിരിക്കുന്ന ഈ മണിയെ നിയന്ത്രിക്കേണ്ടതില്ലേ എന്ന ചോദ്യം ചോദിക്കേണ്ടത് ഇടതുപക്ഷത്തിൻ്റെ മറ്റ് ഘടകക്ഷികൾ തന്നെയാണ് സി പി ഐ നയം വ്യക്തമായി കഴിഞ്ഞു സി പി ഐ നയം വ്യക്തമാക്കുമ്പോഴും അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തേ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി മിണ്ടിരുന്നില്ല സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഇതിനെ കുറിച്ച് ഒന്നും വിടില്ല അദ്ദേഹത്തിന്റെ നട്ടലിന് പണയം പെടുത്തിരിക്കണോ സി പി എമ്മിന് വേണ്ടി സെക്രട്ടറി ബി ടീമായി എന്ത് ഗതികേടാണും അതോ എന്ത് ഗതികേടാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ സംബന്ധിച്ച് ആ കസേരിയിൽ ആരൊക്കെ ഇരുന്നതാണ് എന്തിനാണ് ഈ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പിണറായി വിജയന് ഇങ്ങനെ കീഴടങ്ങുന്നത് എന്തിനാണ് അദ്ദേഹത്തിന്റെ ബില്ല് ഇങ്ങനെ സ്രാഷ്ടാംഗം പ്രണമിച്ച് കിടക്കുന്നത് ഈ കാനം രാജേന്ദ്രൻ എന്താണ് അതിൻ്റെ പിന്നിലെ ചേദോവികാരം പൊതുസമൂഹത്തിന് മനസ്സിലാകട്ടെ അദ്ദേഹത്തിൻ്റെ അഖിലേന്ത്യാ നേതാവ് അദ്ദേഹത്തിൻ്റെ കൂടി നേതാവ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ആനി രാജ അവർ പല വിഷയങ്ങളും ഇത്തരത്തിൽ ഇടപെടാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീ വിഷയങ്ങളിൽ കേരളത്തിൽ തന്നെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അവരങ്ങനെ പറയുമ്പോൾ അത് തെറ്റായി പോയി എന്ന് പറയാനുള്ള ആർജമോ അവർ കാണിച്ചപ്പോൾ അല്ലെങ്കിൽ ശ്രീ ശിവരാമനെ പോലെയുള്ള നേതാക്കന്മാർ അത് കാണിക്കുമ്പോൾ അവരെ പോലും ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയാത്ത സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ തല കൊണ്ട് എന്ന് പിണറായി വിജയൻ്റെ വായ്ക്കകത്ത് വെച്ച് കൊടുത്തിട്ട് നിൽക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക അതിന് ആദ്യം പ്രതികരിക്കേണ്ടത് ശ്രീ കാനം രാജേന്ദ്രനല്ല എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു പ്രസക്തമായ ചോദ്യമല്ലേ ഇവിടെ ശ്രീ ജയചന്ദ്രൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് അതിനോടൊക്കെ വിയോജിപ്പുണ്ട് അദ്ദേഹം എന്താ അദ്ദേഹം പറയുന്നു ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്നില്ല ഇത് തന്നെയാണ് സി പി എം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യോജിക്കുന്നില്ല എന്ന് ഉള്ളൂ അദ്ദേഹം പിന്നെ രമ നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരെ കഴിഞ്ഞ പതിനാറ് മാസമായി നിയമസഭയിലും പുറത്തും മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്താ തെറ്റ് ഇത് ജനാധിപത്യമല്ലേ ഈ ജനാധിപത്യത്തിൽ ഭരിക്കുന്നവർക്കും ഭര ഭരിക്കപ്പെടുന്നവർക്കും പ്രതിപക്ഷത്തിനും ഒരുപോലെ തുല്യാവകാശമുണ്ട് അവർ അവർ പ്രതിഷേധിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ പ്രതികരിക്കുമ്പോൾ അതിന് ഇങ്ങനെയാണോ നേരിടേണ്ടത് ഇതുപോലെ കവലച്ചട്ടം പേള ഇറക്കാണോ നേരിടേണ്ടത് നമ്മുടെയൊക്കെ നാട്ടിലുണ്ട് ഈ ചില പിന്നെ കള്ളക്കാളകളെന്ന് പറയും കയറായിച്ചു വിട്ടുകഴിഞ്ഞാൽ തച്ച് തകർത്തുകൊണ്ട് മുന്നേറും പിന്നെ മുമ്പും പിൻ തിരിഞ്ഞു തിരിഞ്ഞ് നോക്കത്തില്ല ചില എന്താ പറയുക പേപ്പട്ടികളുണ്ടല്ലോ ഓടി നടന്ന് ആരെ കണ്ടാലും കടിക്കും കടിക്കും ആരെ കണ്ടാലും ഒരു കാര്യങ്ങൾ അവിടെയും രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലല്ല നിയന്ത്രിക്കേ പറയുന്നത് ഞങ്ങളുടെ കുറ്റമാണോ നിയന്ത്രിക്കണ്ടേ നിയന്ത്രിക്കേണ്ടവരാരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിയുമോ അദ്ദേഹത്തിന്റെ വായു വന്നിട്ടുള്ള വാചകങ്ങൾ എന്തൊക്കെയാ പരന്നാറി നികൃഷ്ടജീവി നേതാവിനെ ഏറ്റവും അവസാനം പറഞ്ഞിട്ടുള്ള കുലങ്കുത്തി എന്നിട്ടും ഇവിടെ ജയചന്ദ്രൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു കെ കെ എം പിന്നെ മുഖ്യമന്ത്രിയെ പൂവിട്ട് പൂജിക്കണം അവരുടെ ഭർത്താവിനെ തുണ്ടം തുണ്ടം ആക്കി അൻപത്തിയൊന്ന് വെട്ടി വെട്ടി കൊന്ന് പൈശാചികമായി ക്രൂരമായി കൊന്നിട്ട് ആ കേസിലെ പ്രതികളെ ശിക്ഷിക്കപ്പെട്ടപ്പോൾ അവരെ ഗ്ലോറിഫൈ ചെയ്ത മുഖ്യമന്ത്രിയും പാർട്ടിയും ആ പാർട്ടി അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയിട്ട് ആ കൊലപാതകങ്ങളെ ഗ്ലോറിഫൈ ചെയ്ത മുഖ്യമന്ത്രി കുലങ്കുത്തി എന്നും കുലങ്കുത്തി തന്നെ എന്നും വീണ്ടും ആവർത്തിക്കുമ്പോൾ കുലംകുത്തി എന്നും കുലംകുത്തി തന്നെ വീണ്ടും ആവർത്തിക്കുമ്പോൾ അതിനെതിരായി ഒരു അക്ഷരം ഇണ്ടാതെ കെ കെ രമ ജനാധിപത്യമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു വീണ്ടും നിയമസഭയിലേക്ക് അല്ലേ എന്തേ ഇത്രയും ഞെളിപ്പ് ആരാണ് മന്ത്രിയെ നിയന്ത്രിക്കുന്നത് ാണ് നമ്മളൊക്കെ ഈ കണ്ടതാണ് ശ്രീമതി കെ കെ രമയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് അവരെ അവഹേളിച്ചുകൊണ്ട് തെരുവിൽ പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ ആരാണ് നിയന്ത്രിക്കേണ്ടത് എന്നൊരു ചോദ്യം ആത്യന്തികമായി ഉണ്ട് ആരാണ് നിയന്ത്രിക്കുക ഞാൻ അതാ പറയാ ഞാനത് പറയാമോ ഒന്ന് ഞാൻ അത് പറഞ്ഞു അവസാനിപ്പിക്കാം